പോലീസുകാര് കളിക്കളത്തില് പൊളിക്കാനട്ടാ. എന്തൊരു പെർഫോമൻസ് ആണല്ലേ, ഫുൾ ഓൺ പവറിലല്ലേ അവര് ഈ ഫുട്ബോൾ കളിക്കുന്നത്. അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഈ ടറഫിലെത്തി ഇത്തരത്തില് കിട്ടിലനായിട്ട് ഫുട്ബോൾ കളിക്കുന്നത്. അല്ല, അവർക്ക് ഡ്യൂട്ടി മാത്രം പോരല്ലോ, നമ്മളെ പോലെ തന്നെ അവർക്ക് ഫുട്ബോൾ കളിക്കണമെന്നും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. എപ്പോഴും ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് മാത്രം നടന്നാ പോരല്ലോ, നമ്മുടെ ലൈഫിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സമയം മാറ്റിവെക്കണമല്ലോ. പിള്ളേർക്കൊപ്പം നല്ല കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ സാറുമാര്. എന്തായാലും ഈ ഒരു ഫുട്ബോൾ കളിയുടെ പോലീസുകാർ കയറി അങ്ങ് സ്റ്റാർ ആയിരിക്കാണ് കേട്ടോ. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നിരവധി രസകരമായ കമന്റുകളാണ് ഇവർ ഈ ഫുട്ബോൾ കളിക്കുന്നത് കണ്ട് വന്നിരിക്കുന്നത്. പോലീസുമാരോട് അവന്റെ കളി, പോലീസുകാർക്ക് എന്താ ഈ ടർഫിൽ കാര്യം. യാ മോനെ, കേരള പോലീസ് ഫുൾ ഓൺ പവർ, ഇങ്ങനെ പോകുന്നു വീഡിയോക്ക് താഴെ വന്ന ഓരോ കമന്റുകളും. ഇത് താണ്ടാ പോലീസ് എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. ഇക്കാണുന്ന പോലീസുകാർക്കിടയിലും ചെറിയൊരു മെസ്സിയോ റൊണാൾഡോയോ ഒക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കറിയാം ഈ പോലീസുകാർക്കിടയിലും ഒരുപാട് കലാകാരന്മാരൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നൊക്കെ പറയില്ലേ. ഈ അടുത്തിടെയാണ് ഇപ്പൊ പല കഴിവുകളും നമ്മൾ തന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ അറിയാൻ തുടങ്ങിയത്. പാട്ടുപാടുന്നവരും അഭിനയിക്കുന്നവരും ഇതുപോലെ സ്പോർട്സിൽ മികവുള്ളവരും, അങ്ങനെ അങ്ങനെ ഒരുപാട് കഴിവുകളായിരിക്കും ഈ കാക്കിക്കുള്ളിലെ സാറുമാരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. എന്തായാലും ഡ്യൂട്ടിക്കിടയിലെ എല്ലാ ഫ്രസ്ട്രേഷൻസും ഈ ഒരു ഗ്രൗണ്ടിൽ വന്ന് മൊത്തത്തിൽ അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്ര പൊളിയായിട്ടല്ലേ നമ്മുടെ പോലീസുകാർ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നത്. ഫുട്ബോൾ കളിക്കാനായിട്ട് ഗ്രൗണ്ടിലെത്തിയ ആരോ തന്നെയാണ് ഈ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അത് പങ്കുവച്ചത് മാത്രമേ ആൾക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് നിരവധി പേജുകളാണ് ഈ വീഡിയോ ഏറ്റെടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഈ പിള്ളേരും പോലീസുകാരും തമ്മിൽ നേർക്ക് നേരെയുള്ള ഒരു അടിപൊളി മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്, രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു ഓരോ പ്രണയവും. കാത്തിരിപ്പിൻ്റെ പ്രണയമാണ് ഇതും, ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാന്ന് തോന്നുന്നു, ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളേ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്റിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്.